ഞാൻ ആ ഫെഡ് പാരലൈസ്ഡ് ആയി പോയി. എന്റെ ആ ബ്രെയിനായിരുന്നു സ്ക്രാച്ച് ആക്സിഡന്റ്. ഷിപ്പിന്ന് പറ്റിയെന്നാണ്. അങ്ങനെ ഷിപ്പുകാര് നല്ല കമ്പനിയായിരുന്നു, പക്ഷെ മാനിങ് മലയാളികളായിരുന്നു. തിരുവനന്തപുരത്തുള്ള നല്ല കിടിലുണ്ടാക്കുമ്പോൾ ഉടായ്പിടാക്കുമ്പോൾ അവര് നൈസായിട്ട് തന്നെ ഷെയ്ക്കാൻ്റെ അന്ന് കയറ്റി വിട്ടു. ഞാൻ ആ സൈഡ് പാരലൈസറായിട്ട്. ഞാൻ അങ്ങനെ കേസും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. ഞാൻ ആ സാറിന്റെ മുഖത്തോക്ക് ഇത്രേ പറഞ്ഞിട്ടുണ്ട്. സാറേ ഫോട്ടോ വെച്ച് ഒരു തമാശക്കായി പോലും പറയലട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ആ സാറ് ചോദിച്ചു എന്താ എന്താണ് വന്നാ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നാ താലടിച്ച് ഞാൻ പൊളിച്ചളയെന്ന് പറഞ്ഞു, കോമേക്ക് കളയെന്ന് പറഞ്ഞു. അപ്പൊ സാറ് ചിരിച്ചു. ഞാൻ പറഞ്ഞു ചിരിക്കാൻ പറഞ്ഞ ഞാൻ കാര്യം പറഞ്ഞു. അപ്പൊ എനിക്ക് ഇതിന്റെ ഡബിള് താടിയാണ്, ചിമിട്ട് മനുഷ്യനാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ നോട്ടത്തിൽ കണ്ട ആരായാലും പറയാം അഞ്ചുപേരെങ്കിലും വെട്ടിക്കൊന്നാണ്. അങ്ങനെ ആകെ ഡിപ്രസ്ഡായി. ഞാനൊരു ദിവസം മരിക്കാൻ വേണ്ടി തീരുമാനിച്ചെന്ന് വെച്ചാൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടിയായി. ഞാൻ അങ്ങനെ മരിക്കാൻ വേണ്ടി പോയി ഫോട്ടോ വെച്ച് ബീച്ചിരിക്കണം. ഞാൻ സമ്മറടിച്ച് മരിക്കാനാണ് എനിക്ക് ആഗ്രഹം. കടലിലെ പോകാനാളെ സമ്മറടിച്ച് കടലിലെ പോയി മരിക്കണം. കല്ലിൽ തല സെറ്റ് ചെയ്ത് സമ്മറടിച്ച് തലേ തല കുത്തി തല ഹെഡ് മറ്റേ ഇതിലേ വന്നിട്ട് പിളർന്ന്. മൈ ഗോഡ്, മെഡിക്കൽ സയൻസിന്റെ ഒരു അത്ഭുതമാണ്. പോയി നിൽക്കണം സ്പോട്ട്. അപ്പൊ എന്റെ അടുത്ത് ഞാൻ കരഞ്ഞിരിക്കണേ. ഒരു ഐ തിങ്ക് ഈസ് നോട്ട് എ ഹ്യൂമൻ, ഈസ് ഫ്രം എ ഈസ് ആൻ ഏലിയൻ. മുടിയൊക്കെ ഇത്ര ഉണ്ട്, ഇത്ര ലോക്കൊക്കെ ചെയ്ത് താടി മൊത്തം ടാറ്റു സാൻഡോബിനിൻ ഇട്ടിട്ട് വന്നേക്കണം. അയാളെ എന്നെ കണ്ടപ്പോ തന്നെ ഉണ്ട്, എന്റെ ലുക്ക് കണ്ടപ്പോ തന്നെ ആൾ സാൻഡോബിനെ കൂടി മാറ്റിയിട്ട് എന്റെ അടുത്ത് വന്നിരുന്നു. പുള്ളി ചോദിച്ച് എന്താണ് നീ കരയണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവോയ്ഡ് ചെയ്ത സാറിന്, സാർ ഇത് നിങ്ങളുടെ മാറ്ററല്ലേ, ഇത് എന്റെ മാറ്ററാണ്, ആരും ഇവിടെ വളർന്നു. ഞാൻ കരഞ്ഞിട്ടിരിക്കണേ. പുള്ളി എന്നെ വിട്ടില്ല. പുള്ളി എന്റെ അടുത്ത് വന്നത് കെട്ടിപ്പിടിച്ചു. ഞാനും ആഗ്രഹിക്കണ ഒരു ഹബ്ബ്. ഞാനപ്പോ പൊട്ടിക്കറിഞ്ഞ ഞാൻ മേത്തി കിടന്നിട്ട് പുള്ളി ചോദിച്ചു എന്നോട് നീ എന്തിനാ കരയണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എനിക്കെല്ലാം നഷ്ടപ്പെട്ട് സാറേ പറഞ്ഞു. അപ്പൊ ആൾ ചോദിച്ചു എന്താ നഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എന്റെ നല്ല ജോലി, എനിക്ക് 80,000 എബവ് സാലറി ഉണ്ടായാണ്, എല്ലാം പോയി. ഞാൻ ആകെ ഡിപ്രസ്ഡാണ് സാർ. അപ്പൊ ആ സാർ എന്നോട് ചോദിച്ചു, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് നീ കരയെന്ന് പറഞ്ഞു. ആള് ചോദിച്ചു ഇങ്ങനെയാണ്, നിനക്ക് കിടക്കാൻ വേണ്ടി ഒരു കൂര ഉണ്ടാന്ന് ചോദിച്ചു. വലിയ കൊട്ടാരമോ വലിയ വീടോ വലിയ ബംഗ്ലാവോ അല്ല, ഒരു ചെറിയൊരു ഷെഡ് പോലോ ഉണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു ഓടിട്ട വീടുണ്ട് സാറേ എന്നോട്. ആ നിന്റെ തീന്മേശയിലിരിക്കുമ്പോ ഭക്ഷണം ഉണ്ടാന്ന് ചോദിച്ചു സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു അതും ഉണ്ടാവും, അപ്പ അമ്മയും എപ്പോഴും റെഡിയാക്കി വരും. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, നിന്നെ സ്നേഹിക്കണ കുറച്ച് പേര്, നിന്റെ മാതാപിതാക്കൾ, നിന്റെ കുറച്ച് കൂട്ടുകാരുണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതുകൊണ്ട് സാറേ എന്ന് പറഞ്ഞു. പിന്നെ ആളെന്താ പറഞ്ഞത്, മാം നീ പറഞ്ഞില്ലേ നീ എല്ലാം നഷ്ടപ്പെട്ടവനോ, നീയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യവാനാവുന്നത്. കാരണം ഇതുപോലെയില്ലാത്ത കുറെ അനേകം മക്കൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട, അവരും ഹാപ്പി ആയിട്ടാ ജീവിക്കണ. നിന്റെ ഹാഫ് സൈഡല്ലേ പാരലൈസ്ഡ് ആയത്, ഫുള്ള് പാരലൈസ്ഡ് ആയവരെ ചിരിച്ചുണ്ട് ജീവിക്കണ്ട്. എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് അങ്ങനെ. ഇത്രയും കേട്ടപ്പോ തന്നെ ഉണ്ടാകും, ഞാൻ കരച്ചിലും നിർത്തി മൂക്കട്ടയും ചീറ്റിക്ക വന്നിട്ടുണ്ടാകും. എഴുന്നേറ്റിട്ടുണ്ടാകും, മച്ചാനെ വെച്ച് പൊളിച്ചോന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നു. അവിടെ നിന്ന് ഞാൻ നടക്കാൻ തുടങ്ങി, അവിടെ നിന്ന് ഞാൻ ഇപ്പൊ നടക്കും. താങ്ക് ഗോഡ്. ആരാണ് നിങ്ങൾ വിചാരിച്ചത് ഏറ്റവും ഹാപ്പിയസ്റ്റ് മാൻ എന്ന് വിചാരിച്ചത്? ഞാൻ വിചാരിച്ച എന്നോട് ചോദിച്ചപ്പോ ആ പുള്ളി ചോദിച്ചത് ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് മാൻ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ എനിക്കറിയാവുന്ന രണ്ടുപേര് മുകേഷ് അംബാനിയും അനിൽ അംബാനിയും. സ്ട്രഗ്ലിംഗ് ഹാപ്പി മാൻ അവര് ഇന്ത്യ മേടിക്കാൻ നോക്കിക്കുന്ന ആൾക്കാരാണ്.